എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന കേക്കിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, പോയി കണ്ടോളൂ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയായ ഒരു ചെമ്മീൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മളൊരു നാടൻ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്കൊന്ന് നോക്കാം. നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അര കിലോ നന്നായി കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇതിലേക്ക് 1 teaspoon മുളക് പൊടിയും 1/2 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon ഗരം മസാല പൊടിയും 1/4 teaspoon മഞ്ഞൾപ്പൊടിയും 1/4 teaspoon ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചെമ്മീനാണ്. ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്യാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 3 tablespoons വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഹാഫ് വേവ് ആവുന്ന വരെയാണ് നമ്മൾ ഇതേപോലെ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇത് ഹാഫ് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ ഷാലോ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് 2 tablespoon എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ നന്നായി ചൂടായപ്പോൾ ചെറുതായി കട്ട് ചെയ്ത 3 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെമ്മീൻ കുക്ക് ചെയ്ത സമയത്ത് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നതിനാൽ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 tablespoon കാശ്മീരി മുളക് പൊടിയും 1/2 tablespoon മല്ലിപ്പൊടിയും 1/4 teaspoon മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ റോ സ്മെൽ പോകുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലകളുടെയൊക്കെ റോ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ നമ്മൾ മിക്സിയിൽ അടിച്ചത് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കാം. ടൊമാറ്റോ മിക്സിയിൽ അടിക്കണമെന്നില്ല, ടൊമാറ്റോ വേണമെങ്കിൽ നമുക്ക് നേരിട്ടും ചേർത്ത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളിവിടെ ടൊമാറ്റോ മിക്സിയിൽ അടിച്ചിട്ടുള്ള പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് ഫുൾ കുക്കായിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 glass വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഹാഫ് കുക്കാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് മുഴുവനും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 teaspoon ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് ഫുൾ വേവ് ആകുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഫുൾ വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 teaspoon കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ നല്ല ഫ്ലേവർ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ടൈമിൽ കുരുമുളക് പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു സെർവിംഗ് ബോളിലേക്ക് നമുക്ക് മാറ്റാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ഓക്കേ.